നമ്മൾക്ക് ഇന്ന് ക്ലാസിക്കൽ മെക്കാനിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൊറിയോളിസ് ഫോഴ്സ് ഈസ് എ സ്യൂഡോ ഫോഴ്സ് ദാറ്റ് ഈസ് ടു ബി ആഡഡ് ടു ദ അപ്ലൈഡ് ഫോഴ്സ് ഇൻ റൊട്ടേറ്റിംഗ് ഫ്രെയിം. സ്യൂഡോ ഫോഴ്സ് ദാറ്റ് ഈസ് ടു ബി ആഡഡ് ടു ദ അപ്ലൈഡ് ഫോഴ്സ് വെൻ ദ സിസ്റ്റം ഈസ് റൊട്ടേറ്റിംഗ്. ഫോഴ്സ് ദാറ്റ് കൗണ്ടർ ബാലൻസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അറൈസസ് വെൻ ദർ ഈസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. സ്യൂഡോ ഫോഴ്സ് ദാറ്റ് ഈസ് ടു ബി ആഡഡ് ടു ദ അപ്ലൈഡ് ഫോഴ്സ് വെൻ ദ സിസ്റ്റം ഈസ് റൊട്ടേറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇത് പുറത്ത് വയ്ക്കുക, കൊറിയോളിസ് ഫോഴ്സ്. നെക്സ്റ്റ്, എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 100 മീറ്റർ അറ്റ് ദ 50 ഏക്കർ ഇറ്റ്സ് ഈസ്റ്റ് വേർഡ് ഡിഫ്ലക്ഷൻ ഈസ്. അപ്പൊ അതിന് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇഫ് എ പാർട്ടിക്കിൾ അറ്റ് എ ഹൈറ്റ് എച്ച് അറ്റ് ലാറ്റിറ്റ്യൂഡ് 5 ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓഫ് ദി റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഇറ്റ്സ് ഡിഫ്ലക്ഷൻ ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 8/9g റൈസ് ടു 1/2 എച്ച് റൈസ് ടു 3/2 ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് 5 വെയർ ഒമേഗ ഈസ് ദി ആംഗുലർ വെലോസിറ്റി ഓഫ് എർത്ത്. ഓക്കെ, ഇപ്പൊ പാർട്ടിക്കിൾ ഈസ് അറ്റ് എ ഹൈറ്റ് എച്ച് അറ്റ് ലാറ്റിറ്റ്യൂഡ് 5 ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓഫ് ദി റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. എർത്തിന്റെ റൊട്ടേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡിഫ്ലക്ഷൻ ഈസ്റ്റ് ടുവേർഡ് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ആണ് ടുവേർഡ്സ് ഈസ്റ്റ് ഡയറക്ഷൻ. ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ആണ് ഈ വരുന്നത്. അറ്റ് ദ ഇക്വേറ്റർ കോസ് 5 ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 വരും. 5 എന്താ വരുന്നത്? 0 ആണ് വരുന്നത്. 5 ഈസ് ഈക്വൽ ടു 0 വരും. കോസ് 5 ഈസ് ഈക്വൽ ടു 1 വരും അറ്റ് ഇക്വേറ്റർ. ദെൻ ദ ഡിഫ്ലക്ഷൻ വാല്യൂ ഓഫ് ഡിഫ്ലക്ഷൻ ഈസ് 8/9g റൈസ് ടു 1/2 ഇൻറ്റു എച്ച് റൈസ് ടു 3/2 ഇൻറ്റു ഒമേഗ. ഒമേഗ ഈസ് ദി ആംഗുലർ വെലോസിറ്റി ഓഫ് എർത്ത്. എർത്തിന്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു 2π/T ആണ്. ദാറ്റ് ഈസ് 2π ബൈ നമുക്കറിയാം ബൈ 24 ഇൻറ്റു 60 ഇൻറ്റു 60 റാഡ് പെർ സെക്കൻഡ് ആണ് വരുന്നത്. അത്രയും റാഡ് പെർ സെക്കൻഡ് ആണ് വരുന്നത്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആൻസർ എത്ര വരും? 2.15 സെന്റിമീറ്റർ എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡിഫ്ലക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 8/9g റൈസ് ടു 1/2 എച്ച് റൈസ് ടു 3/2 ഒമേഗയാണ്. ഒമേഗയുടെ വാല്യൂ ഓർത്ത് വയ്ക്കുക, ആംഗുലർ വെലോസിറ്റി ഓർത്ത് വയ്ക്കുക, ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ. ഓക്കെ, ഇപ്പൊ അതിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ 2.15 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ഡിഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കാൽക്കുലേറ്റ് ദ ഇനേർഷ്യ ടെൻസർ ഫോർ എ റിജിഡ് ബോഡി കൺസിസ്റ്റ് ഓഫ് 3 പാർട്ടിക്കിൾസ് ഓഫ് മാസസ് 2, 1, 4 ഗ്രാം ലൊക്കേറ്റഡ് അറ്റ് 1, -1, 2, 0, 2 ആൻഡ് -1, 1, 0 യൂണിറ്റ് സെന്റിമീറ്റർ ആണ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, മാസിന്റെ യൂണിറ്റ് ഗ്രാം, ആ ഡിസ്റ്റൻസ് സെന്റിമീറ്റർ യൂണിറ്റ് ആണ് റെസ്പെക്റ്റീവ്ലി. അതിന്റെ ഇനേർഷ്യ ടെൻസർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇനേർഷ്യ ടെൻസർ ഐ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഐ എക്സ് എക്സ് ഐ എക്സ് ഒയ് ഐ എക്സ് ഇസഡ് ആൻഡ് ഐ ഒയ് എക്സ് ഐ ഒയ് വൈ ആൻഡ് ഒയ് ഇസഡ് ഐ ഇസഡ് എക്സ് ഐ ഇസഡ് ഒയ് ഐ ഇസഡ് ഇസഡ് ഐ ഇസഡ് ഇസഡ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഐ എക്സ് എക്സിന്റെ വാല്യൂ ആണ് അല്ലേ. ഐ എക്സ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഐ എക്സ് എക്സ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എം ഐ ഇൻറ്റു ഒയ് ഐ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ. എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 3 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ എന്നിന് പകരം ഇവിടെ എന്താ വരുന്നത്? 3 ആ വരുന്നത്. അപ്പൊ ഫസ്റ്റ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം വൺ ഇൻറ്റു ഒയ് വൺ സ്ക്വയർ പ്ലസ് ഇസഡ് വൺ സ്ക്വയർ പ്ലസ് എം ടു ഇൻറ്റു ഒയ് ടു സ്ക്വയർ പ്ലസ് ഇസഡ് ടു സ്ക്വയർ പ്ലസ് എം ത്രീ ഇൻറ്റു ഒയ് ത്രീ സ്ക്വയർ പ്ലസ് ഇസഡ് ത്രീ സ്ക്വയർ എന്ന് വരും ഇല്ലേ. അപ്പൊ എം വൺ ഇൻറ്റു ഒയ് വൺ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇസഡ് വൺ 2 ഇൻറ്റു ഒയ് വൺ മൈനസ് വൺ സ്ക്വയർ പ്ലസ് ഇസഡ് വൺ സ്ക്വയർ പ്ലസ് എം ടു 1 ആണ്. 1 ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ എന്ന് വരും. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് 12 ആണ് വരുന്നത്. ഓക്കെ, 12 ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ.
ഐ എക്സ് എക്സിന്റെ വാല്യൂ. അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഐ വൈ വൈയും ഐ സെഡ് ഒയ് ഐ എക്സ് ഒയ് എല്ലാം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം അടുത്തത് ഐ ഒയ് വൈ നോക്കാം. ഐ ഒയുടെ ഇക്വേഷൻ മാത്രം പറയാം ചെയ്യുന്നത്, അല്ലാതെ ചെയ്ത് നോക്കാം. ഐ ഒയിസ് ഒയ് വൈ ഇസ് ഈക്വൽ ടു ഐ വൈ വൈ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to, ഇവിടെ 3 ആണ്, 3 എം ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ ആൻഡ് ഐ ഇസഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ഐ ഇസഡ് ഇസഡ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to 3 എം ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ പ്ലസ് വൈ ഐ സ്ക്വയർ. ഓക്കെ, അപ്പൊ അതിൽ ഐ വൈ ഐയുടെ വൈ വൈയുടെ വാല്യൂ വരുന്നത് 16 ആണ്, ഇതിന്റെ വാല്യൂ വരുന്നത് 16 ആണ്, ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ് വരുന്നത്. ഇനി ഐ എക്സ് ഒയുടെ വാല്യൂ, ഐ എക്സ് ഒ ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to 3 എം ഐ ഇൻറ്റു എക്സ് ഐ വൈ ഐ ആണ് വരുന്നത്. എം ഐ ഇൻറ്റു എക്സ് ഐ വൈ ഐ അതെന്തിനു ഈക്വൽ ആണ്, ഐ എക്സ് ഒ ഈക്വൽ ടു ഐ ഒ എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എം വൺ എക്സ് ഓൺ ഒയ് വൺ പ്ലസ് എം ടു എക്സ് ടു ഒയ് ടു പ്ലസ് എം ത്രീ എക്സ് ത്രീ ഒയ് ത്രീ. അപ്പൊ അത് ചെയ്യുന്ന സമയം നമുക്ക് ആൻസർ വരുന്നത് 6 ആണ്. അതുപോലെ ഐ എക്സ് ഇസഡ്, ഐ എക്സ് ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to 3 എം ഐ എക്സ് ഐ ഇസഡ് ഐ. അതെന്തിന് ഈക്വൽ ആണ്, ഐ ഇസഡ് എക്സിന് ഈക്വൽ ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എം വൺ എക്സ് വൺ ഇസഡ് വൺ പ്ലസ് എം ടു എക്സ് ടു ഇസഡ് ടു പ്ലസ് എം ത്രീ എക്സ് ത്രീ ഇസഡ് ത്രീ. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ വരുന്നത് 6 ആണ് വരുന്നത്. 6. അടുത്തത് ഐ ഒയ് ഇസഡ്, ഐ ഒയ് ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to 3 എം ഐ ഒയ് ഐ ഇസഡ് ഐ അതെന്തിന് ഈക്വൽ ആണ്, ഐ എക്സ് ഇസഡ് ഒയ്ക്ക്, ഐ ഇസഡ് ഒയ്ക്ക് ഈക്വൽ ആണ്. അതിന്റെ വാല്യൂ 2 ആണ് വരുന്നത്. അപ്പൊ ഇത്രയും വാല്യൂസ് ഓർത്ത് ചെയ്ത് നോക്കിയാൽ മതി, വെറുതെ വെറും സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ മെട്രിക്സ് ഫോമിൽ ഓരോന്നും എന്ത് ചെയ്യാൻ പറ്റും, ഇനേർഷ്യ ടെൻസർ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. എങ്ങനെയാ വരുന്നത് ഇനേർഷ്യ ടെൻസർ വരുന്നത്, 12 6 -6 ഐ എക്സ് ഇസഡ് -6 ആണ് വരുന്നത്, ഐ എക്സ് ഇസഡ് -6 ആണ് വരുന്നത്. 6 16 2 -6 2 16 ഇത്രയാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ടെൻസർ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ആ ഇക്വേഷൻസ് എല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക, ഏതൊക്കെയാണ് വാല്യൂ. ചിലപ്പോൾ ഐ എക്സ് എക്സോ ഐ എക്സ് ഐയോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാലും ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ പോയിസൺ ബ്രാക്കറ്റ് കമ്മ്യൂണിക്കേഷൻ റിലേഷൻ ആണ്, സോറി പോയിസൺ ബ്രാക്കറ്റ് റിലേഷൻ ആണ് വേണ്ടത്. അപ്പൊ എന്താ പോയിസൺ ബ്രാക്കറ്റ് ഓഫ് എക്സ് പി എക്സ്, നമുക്കറിയാം അല്ലേ. എക്സ് പി എക്സ് ഇസ് ഈക്വൽ ടു സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആണ്. എക്സ് പി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ് പി എക്സ് ആണ്. ഡോ എക്സ് ബൈ ഡോ എക്സ് ഇൻറ്റു ഇൻറ്റു ഡോ പി എക്സ് ബൈ ഡോ പി എക്സ് മൈനസ് ഡോ എക്സ് ബൈ ഡോ പി എക്സ് ഇൻറ്റു ഡോ പി എക്സ് ബൈ ഡോ എക്സ്. നമുക്കറിയാന്നുള്ള ഇക്വേഷൻ ആണ് അല്ലേ. എന്താണ് എഫ് ഓഫ് എഫ് ജി ക്യു പി ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ ക്യു ഐ ഇൻറ്റു ഡോ ജി ബൈ ഡോ പി ഐ മൈനസ് ഡോ എഫ് ബൈ ഡോ പി ഐ ഇൻറ്റു ഡോ ജി ബൈ ഡോ ക്യു ഐ. കമ്മ്യൂട്ടേഷൻ അത് സോറി കമ്മ്യൂട്ടേഷൻ അല്ല, പോയിസൺ ബ്രാക്കറ്റ് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തതാണ് അതിൽ. അപ്പൊ ഇതിന്റെ വാല്യൂ ഡോ എക്സ് ബൈ ഡോ എക്സ് 1 വരും, ഇതെന്താ 1 വരും. സെക്കൻഡ് ടൈം എന്താ, ഇപ്പം ഡോ എക്സ് ബൈ ഡോ പി എക്സ് 0 ആണ്, ഡോ പി എക്സ് ബൈ ഡോ എക്സും 0 ആണ്. അപ്പൊ അതിന്റെ വാല്യൂ 1 വരും എക്സ് പി എക്സ്. അപ്പൊ അതുപോലെ സിമിലർലി നമുക്ക് എങ്ങനെ എഴുതാം, ഒയ് പി ഒയ്, ഒയ് പി ഒയ് ഒയ് പി ഒയ് അതും എന്താ വരുന്നത്, 1 ആ വരുന്നത്. സിമിലർലി നമുക്ക് അടുത്ത റിലേഷൻ എന്ത് വരും,
ഇസഡ് പി സഡ്, ഇസഡ് പി സഡ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 വരും. അപ്പൊ ഇത്രയാണ് ആ റിലേഷൻ വരുന്നത്. അടുത്ത അതിൽ വരുന്ന രണ്ട് റിലേഷനും കൂടെ നമുക്ക് നോക്കാം. അടുത്ത വേണ്ടത് എക്സ് സ്ക്വയർ പി എക്സ് സ്ക്വയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എക്സ് സ്ക്വയർ പി എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ പി എക്സ് സ്ക്വയർ നമുക്ക് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ പി എക്സ് ഓഫ് പി എക്സ് സ്ക്വയർ അല്ലേ. പി എക്സ് സ്ക്വയർ മൈനസ് നെക്സ്റ്റ് ടൈം എന്ത് വരും? ഡോ ബൈ ഡോ പി എക്സ് ഓഫ് ഡോ ബൈ ഡോ പി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് പി എക്സ് സ്ക്വയർ. അപ്പോൾ അതിൽ ആ സെക്കൻഡ് ടൈം എന്താ? സീറോ. ഇപ്പോൾ ഡോ ബൈ ഡോ പി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇതാണ് സീറോ ആണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് പി എക്സ് സ്ക്വയറും സീറോ ആണ്. ഇനി വരുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താ വരുന്നത്? 2x വരും. ഡോ ബൈ ഡോ പി എക്സ് ഓഫ് പി എക്സ് സ്ക്വയർ 2px വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ വരുന്നത് 4x പി എക്സ് ആണ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ഈ റിലേഷൻ കൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, എക്സ് പി എക്സ്, ഒയ് പി ഒ, ഇസഡ് പി ഇസഡ്, അതുപോലെ എക്സ് സ്ക്വയർ പി എക്സ് സ്ക്വയർ, അതുപോലെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും അല്ലെ. ഒയ് സ്ക്വയർ പി ഒ സ്ക്വയർ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പോയിസൺ ബ്രാക്കറ്റ് ഓഫ് ജെ എക്സ് ജെ ഒയ് ചെയ്യണം. ജെ എക്സ് എന്ന് പറയുന്നത് അല്ലേ ആംഗുലർ മൊമെന്റോ ആണ്. അപ്പോൾ ജെ ഇസ് ഈക്വൽ ടു എന്താണ്? ആർ ക്രോസ് പി ആണ്. നമ്മൾ ആർ ക്രോസ് പി ചെയ്യുമ്പോൾ അല്ലേ, ഐ ജെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആറിന് എന്തോ ചെയ്യുക, എക്സ് ഐ പ്ലസ് ഒയ് ജെ പ്ലസ് ഇസഡ് കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിക്ക് പി എക്സ് പ്ലസ് പി ഒയ്, സോറി, പി എക്സ് ഐ പ്ലസ് പി ഒയ് ജെ പ്ലസ് പി ഇസഡ് കെ എന്ന് വരുമ്പോൾ നമുക്ക് ജെ ജെ എക്സ് കമ്പോണന്റ് ജെ എക്സ് കിട്ടും, ജെ ഒയ് കിട്ടും, ജെ ഇസഡ് കിട്ടും. ജെ എക്സ് എന്ന് പറയുന്നത് ഒയ് പി ഇസഡ് മൈനസ് ഇസഡ് പി വൈ, ആൻഡ് ജെ ഒയ് ഇസ് ഈക്വൽ ടു ഇസഡ് പി എക്സ് മൈനസ് എക്സ് പി ഇസഡ്, ജെ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പി വൈ മൈനസ് ഒയ് പി എക്സ്. ഇതാണ് നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ് വരുന്നത് അല്ലേ. ഐ ആർ ക്രോസ് പി, ഐ ജെ കെ, ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് ഒയ് ജെ പ്ലസ് ഇസഡ് കെ ആണ്. എക്സ് വൈ ഇസഡ്, പി എന്ന് പറയുന്നത് പി എക്സ് ഐ പ്ലസ് പി ഒയ് ജെ പ്ലസ് പി ഇസഡ് കെ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഐ ഇൻറ്റു ഒയ് പി ഇസഡ് മൈനസ് ഇസഡ് പി എന്ന് വരും, പ്ലസ് മൈനസ് ജെ ഇൻറ്റു അടുത്ത കമ്പോണന്റ് വരും. അപ്പോൾ അതിന് ഐ കമ്പോണന്റ് ജെ എക്സിന് കൊടുക്കുക, ജെ കമ്പോണന്റ് ജെ ഒയ്ക്ക് കൊടുക്കുക, കെ കമ്പോണന്റ് ജെ ഇസഡിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇത് ചെയ്യാൻ വേറെ റിലേഷൻ കൂടെ നമുക്ക് ഓർത്ത് വയ്ക്കണം. പോയിസൺ ബ്രാക്കറ്റ് ഓഫ് എഫ് പി എൽ, എഫ് പി എൽ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ കെ ഡോ എഫ് ബൈ ഡോ ക്യു കെ ഇൻറ്റു ഡോ പി എൽ ബൈ ഡോ ക്യു ഡോ പി കെ. പി കെ മൈനസ് ഡോ എഫ് ബൈ ഡോ പി കെ ഇൻറ്റു ഡോ പി എൽ ബൈ ഡോ ക്യു കെ. ഓക്കെ, അപ്പോൾ അതിൽ ഈ സെക്കൻഡ് ടൈം ഡോ പി എൽ ബൈ ഡോ ക്യു കെ എന്താവും? സീറോ ആവും. ഡോ പി എൽ ബൈ ഡോ ക്യു കെ എന്താണ്? സീറോ ആണ്. ഡോ പി എൽ ബൈ ഡോ ക്യു കെ ഇസ് ഈക്വൽ ടു സീറോ ആണ്. ഡോ എഫ് ബൈ ഡോ പി കെ നമുക്ക് അറിയത്തില്ല, എന്നാലും ഡോ പി എൽ ബൈ ഡോ ക്യു കെ സീറോ ആവും. അതുപോലെ ഫസ്റ്റ് ടേം, അപ്പോൾ ഈ ടേം ഫുൾ എന്തായി? സീറോ. ഫസ്റ്റ് ടേമിൽ നമുക്ക് വരുന്നത് ഡോ എഫ് ബൈ ഡോ ക്യു കെ ഉണ്ട്, ഡോ പി എൽ ബൈ ഡോ പി കെ ആണ്. അപ്പോൾ അതെന്താണ്? എൽ ഈക്വൽ ടു കെ വരുമ്പോൾ, നമ്മൾ ക്രോണക്കൽ ഡെൽറ്റ ഫംഗ്ഷൻ വരുമ്പോൾ ഡോ പി എൽ ബൈ ഡോ പി കെ ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? 1 ആണ് വരുന്നത് അല്ലേ. കെ ഈക്വൽ ടു എൽ വരുമ്പോൾ, ക്രോണക്കർ അല്ല, കെ ഈക്വൽ ടു എൽ വരുമ്പോൾ ഇതിന്റെ വാല്യൂ എന്ത് വരും? 1 വരും. അപ്പോൾ കെ ഈക്വൽ ടു എൽ വന്നാൽ അതിൻ്റെ വാല്യൂ എന്താണ്? 1 വരണം. അപ്പോൾ കെക്ക് പകരം എന്താണ്? എൽ ആവുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡോ എഫ് ബൈ എന്ത് വരും? ഡോ ക്യു എൽ എന്ന് വരും. അല്ലേ, ഡോ പി എൽ ബൈ ഡോ പി കെ എന്ന് പറയുന്നത് കെ ഈക്വൽ ടു എൽ വരുമ്പോൾ എന്താ വരുന്നത്? അതിൻ്റെ വാല്യൂ 1 ആണ് വരുന്നത്.
ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ആ ഫസ്റ്റ് ടേം വാല്യൂ വരും ഡോ എഫ് ബൈ ഡോ ക്യൂ എൽ എന്ന് വരും. അപ്പൊ അതിന്റെ ആൻസർ എഫ് പി എൽ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ഈ റിലേഷൻ എഫ് പി എൽ ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ ക്യൂ എൽ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് റിലേഷൻ കൂടെ എഴുതാം. എഫ് പി എൽ പറഞ്ഞു, അപ്പൊ അതിന് പകരം എഫിന് പകരം പി എക്സ്, പി എല്ലിന് പകരം പി എക്സ് കൊടുക്കുന്നു, പി എക്സ് പി എക്സ്. ഓക്കെ, അപ്പൊ എഫ് പി എൽ കൊടുത്ത സമയത്ത് നമുക്ക് വന്നത് ഡോ എഫ് ബൈ ഡോ പി കമ്പോണന്റ് അല്ല, ഇവിടെ വന്ന് എന്താണ് എക്സ് കമ്പോണന്റ് ആണ്, ക്യൂ കമ്പോണന്റ് ആണ് ഇല്ലേ, എക്സ് കമ്പോണന്റ് ആണ് വരുന്നത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് പി എക്സ് എന്ന് പറയുമ്പോൾ ഡോ എഫ് ബൈ ഡോ എഫ് എന്താണ് ഡോ പി എക്സ് ബൈ ഡോ ക്യൂ എൽ ഇല്ലേ, ക്യൂ എൽ എന്ന് പറയുന്നത് എക്സ് കമ്പോ ഇല്ലേ, എൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് എക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതെന്ത് വരും ഡോ പി എക്സ് ബൈ ഡോ എക്സ് വരും, ഡോ പി എക്സ് ബൈ ഡോ എക്സ് എന്താണ് സീറോ ആണ്, ഡോ പി എക്സ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് സീറോ ആണ്. ഓക്കെ, ഇവിടെ വരുന്നത് നമ്മുടെ ടു കമ്പോണന്റ് ആണ് ഇത് വരുന്നത്, ഇവിടെ എല് എക്സ് ആകുമ്പോൾ ഇത് ഡോ എക്സ് ആവും, എല് ഒയ് ആകുമ്പോൾ ഇത് എന്താവും ഡോ ഒയ് ആവും. ഓക്കെ, ക്യൂ എൽ എന്ന് പറയുന്നത് എക്സ് ഒയ് ഇസഡ് കമ്പോണന്റ് ആണ്, എൽ എക്സ് ആകുമ്പോൾ ഡോ എക്സ്, എൽ ഒയ് ആകുമ്പോൾ ഡോ ഒയ്, എൽ ഇസഡ് ആകുമ്പോൾ ഡോ ഇസഡ് വരും. അതുപോലെ അടുത്ത് നമുക്ക് നോക്കാം പി ഒയ് പി എക്സ്. പി ഒയ് പി എക്സ് വരുമ്പോൾ എന്ത് വരും ഡോ എഫ് ഡോ പി ഒയ് ബൈ ഡോ എക്സ്, അതും എന്താണ് സീറോ വരും. ഓക്കെ, അതുപോലെ പി സെഡ് പി ഒയ് വരുമ്പോഴും എന്താവും ഡോ പി സെഡ് പി ഒയ്, പോയിസൺ ബ്രാക്കറ്റ് ഓഫ് പി സെഡ് പി ഒയ് ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് വരുന്നത്, പി എക്സ് പി എക്സ് സീറോ, പി ഒയ് പി എക്സ് സീറോ, പി സെഡ് പി ഒയും സീറോ ആണ് വരുന്നത്. അപ്പൊ ഇത് വച്ചിട്ട് നമുക്ക് ജെ ഒയ് പി എക്സ് നോക്കാം. ജെ ഒയ് ജെ എക്സ് ജെ ഒ ആണ് നമ്മുടെ പ്രോബ്ലം, നമ്മൾ അതിൽ നിന്ന് കുറച്ച് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. നമുക്ക് അടുത്ത് നോക്കേണ്ടത് എന്താണ്, നമുക്ക് ജെ ഒയ് പി ഒയ് നോക്കാം. ജെ ഒയ് പി ഒ ജെ ഒയ് പി ഒ എന്ന് പറയുമ്പോൾ എന്ത് വരും ഡോ ജെ ഒയ് ബൈ ഡോ ജെ ഒയ് ബൈ ഡോ വൈ ഇല്ലേ, ഡോ ഇ ആണ് വരുന്നത്. ഡോ എഫ് ബൈ ഡോ ക്യൂ എൽ ആണ്, എഫ് പി എൽ എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ ക്യൂ എൽ ആണ്. അപ്പൊ ഇത് എന്ത് വരും ഡോ ജെ ഒയ് ബൈ ഡോ ഡോ ഇ ഇല്ലേ. അപ്പൊ ഡോ ബൈ ഡോ ഐ ഓഫ് ജെ ഒയ് ആണ് വരുന്നത്, ഡോ ബൈ ഡോ ഇ ഓഫ് ജെ ഒയ്. ജെ ഒയ് എന്ന് പറയുന്നത് ഇതാണ്, അപ്പൊ അതിൽ വിത്ത് റെസ്പെക്ട് ടു ഒയ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇതെന്താണ് ഒയ് കമ്പോണന്റ് ഒന്നും വരുന്നില്ല, അപ്പൊ അതെന്ത് വരുന്നു സീറോ വരുന്നു. അപ്പോൾ ജെ ഒയ് പി ഒയുടെ വാല്യൂ എന്താ വരുന്നത് സീറോ വരുന്നു. അതുപോലെ ജെ ഒയ് ജെ ഒയ് പി എക്സിന്റെ വാല്യൂ ജെ ഒയ് പി എക്സിന്റെ വാല്യൂ വരുന്നത് എന്താണ് ഡോ ജെ ഒയ് ബൈ ഡോ എക്സ്, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ജെ ഒയ്. ജെ ഒയ് എന്ന് പറയുന്നതാണ് ഇസഡ് പി എക്സ് മൈനസ് എക്സ് പി ഇസഡ് ആണ്, ഇസഡ് പി എക്സ് മൈനസ് എക്സ് പി ഇസഡ്, ഇസഡ് പി എക്സ് മൈനസ് എക്സ് പി ഇസഡ്. അപ്പൊ ഫസ്റ്റ് ടേം എന്താവും സീറോ ഇല്ലേ, ബാക്കി സെക്കൻഡ് ടേം ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് എക്സ് പി ഇസഡ് എന്ത് വരും മൈനസ് പി ഇസഡ് വരും. ഓക്കെ, അപ്പോൾ ജെ ഒയ് പി എക്സ് എന്താ വരുന്നത് സീറോ ആണ് വരുന്നത്. ഇനി ജെ ഒയ് പി ഇസഡ് ജെ ഒയ് പി ഇസഡ് ഇസ് ഈക്വൽ ടു എന്ത് വരുന്നു ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ജെ ഒയ് ഡോ ജെ ഒയ് ബൈ ഡോ ഇസഡ് ആണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് അതേപോലെ ചെയ്തു നോക്കുമ്പോൾ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ജെ ഒയ് ജെയുടെ വാല്യൂ നമുക്കറിയാം അല്ലേ, എന്താണ് ഇസഡ് പി എക്സ് മൈനസ് എക്സ് പി ഇസഡ് ചെയ്യുമ്പോൾ ഇസഡ് കമ്പോണന്റ് ഉണ്ട് ഇല്ലേ, അവിടെ പി എക്സ് ഒന്ന് മാത്രം വരും. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് പി എക്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ റിലേഷൻസ് എല്ലാം ഓർത്ത് വയ്ക്കുക, എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ചെയ്യാൻ പറ്റണം. ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ പോയിസൺ ബ്രാക്കറ്റ് ഓഫ് എഫ് പി എൽ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അറിയാം, ഡോ എഫ് ബൈ ഡോ ക്യൂ എൽ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ഇതുപോലെ മാറി ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജെ എക്സ് ജെ ഒയ് ആയിരുന്നു അല്ലേ, അതിനാണ് നമ്മൾ ഇത്രയും പ്രോബ്ലം പറഞ്ഞത്. നമുക്ക് അടുത്ത ജെ എക്സ് ജെ ഒയ് നോക്കാം.
പോയിസൺ ബ്രാക്കറ്റ് ഓഫ് ജെ എക്സ് ജെ വൈ സീക്വൽ ടു സിഗ്മ കെ ഡോ ജെ എക്സ് ബൈ ഡോ ക്യു കെ ഇൻറ്റു ഡോ ജെ വൈ ബൈ ഡോ പി കെ സോറി ഡോ പി കെ മൈനസ് ഡോ ജെ എക്സ് ബൈ ഡോ പി കെ ഇൻറ്റു ഡോ ജെ വൈ ബൈ ഡോ ക്യു കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം, എക്സ് ജെ എക്സ് വിത്ത് റെസ്പെക്ട് ആണ്, എക്സ് വരാം, ഒയ് വരാം, ഇസഡ് വരാം, കെ അല്ലെ, മൂന്ന് കമ്പോണൻ്റ് വരാം, എക്സ് ഒയ് ഇസഡ്. അപ്പം നമ്മളതെല്ലാം സമ്മേഷൻ ചെയ്യണം. അപ്പം അതായത് ഫസ്റ്റ് എന്ത് വരും, ഡോ ജെ എക്സ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ജെ ഒയ് ബൈ ഡോ പി എക്സ്. ഓക്കെ, ഫസ്റ്റ് മൈനസ് ഡോ ജെ എക്സ് ബൈ ഡോ പി എക്സ് ഇൻറ്റു ഡോ ജെ വൈ ബൈ ഡോ എക്സ്. നെക്സ്റ്റ് അടുത്ത ടൈം എന്താ വരുന്നത്, പ്ലസ് ഡോ ജെ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ ജെ വൈ ബൈ ഡോ പി വൈ മൈനസ് ഡോ ജെ എക്സ് ബൈ ഡോ പി വൈ ഇൻറ്റു ഡോ ജെ വൈ ബൈ ഡോ വൈ. അടുത്ത ടൈം എന്ത് വരും, പ്ലസ് ഡോ ജെ എക്സ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ജെ വൈ ബൈ ഡോ പി ഇസഡ് മൈനസ് ഡോ ജെ എക്സ് ബൈ ഡോ പി ഇസഡ് ഇൻറ്റു ഡോ ജെ ഡോ ജെ വൈ ബൈ ഡോ ഇസഡ് വരും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ചെയ്തു നോക്കാം ഓരോന്നായിട്ട് അല്ലേ. ഡോ ജെ എക്സ് ബൈ ഡോ എക്സ്, അപ്പൊ അതിൽ ഈ ഡോ ജെ എക്സ് ബൈ ഡോ വൈ, ഈ ഡോ ജെ എക്സ് ബൈ ഡോ വൈക്ക് വാല്യൂ ഉണ്ട്, പക്ഷെ ഡോ ജെ വൈ ബൈ ഡോ പി ഐ എന്തായിപ്പോ സീറോ ആയിപ്പോ. അതുപോലെ ഡോ ജെ എക്സ് ബൈ ഡോ പി ഐക്ക് വാല്യൂ ഉണ്ട്, ഡോ ജെ വൈ ബൈ വൈ എന്താവും സീറോ ആയിപ്പോ. അതുപോലെ എല്ലാം റിപ്പീറ്റ് ചെയ്ത് നോക്കാം, ഡോ ജെ എക്സ് ബൈ ഡോ എക്സ് ജെ എക്സ് അറിയാം, ഡോ ജെ എക്സ് ബൈ ഡോ എക്സ് ഇവിടെ ചെയ്യുമ്പോൾ അതെന്താണ് സീറോ ആണ്. അപ്പൊ ആ ഫസ്റ്റ് ടേമും എന്തായിപ്പോയി സീറോ ആയിപ്പോയി. അതുപോലെ ഡോ ജെ എക്സ് ബൈ അങ്ങനെ ചെയ്ത് നോക്കാം. ഇനി ഡോ ജെ എക്സ് ബൈ ഡോ ജെ എക്സ് ബൈ ഡോ പി എക്സ് ഡോ ജെ എക്സ് ബൈ ഡോ പി എക്സ് ഡോ ജെ എക്സ് ബൈ ഡോ പി എക്സ് അതും എന്താണ് വരുന്നത് സീറോ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത് നോക്കാം, ഡോ ജെ എക്സ് ബൈ ഡോ ഇസഡ് തേർഡ് ടേം, ഡോ ജെ എക്സ് ബൈ ഡോ ഇസഡ് അതെന്ത് വരുന്നു മൈനസ് പി ഒ വരുന്നു. തേർഡ് ടേമില് ഫസ്റ്റ് എന്താ വരുന്നേ മൈനസ് പി ഒ ഇൻറ്റു ഡോ ജെ ഒയ് ബൈ ഡോ പി ഇസഡ് ഡോ ജെ ഒയ് ബൈ ഡോ പി ഇസഡ് ഇത് വിത്ത് റെസ്പെക്ട് ടു പി ഇസഡ് അതെന്ത് വരുന്നു മൈനസ് എക്സ് വരും. മൈനസ് പി ഒ ഇൻറ്റു മൈനസ് എക്സ് മൈനസ് ഓഫ് ഡോ ജെ എക്സ് ബൈ ഡോ പി ഇസഡ് ഡോ ജെ എക്സ് ബൈ ഡോ പി ഇസഡ് എന്താ വരുന്നത് ഒയ് ആണ് വരുന്നത്. അതിന് വിത്ത് റെസ്പെക്ട് ടു പി ഇസഡ് ചെയ്യുമ്പോൾ ഒയ് ആ വരുന്നത് ഒയ് വരും ഇൻറ്റു ഡോ ജെ ഒയ് ബൈ ഡോ ഇസഡ് എന്താ വരുന്നേ പി എക്സ് ആണ് വരുന്നത്. അപ്പം നമുക്ക് ഇത് ചെയ്യുമ്പോൾ എക്സ് പി ഒയ് മൈനസ് ഒയ് പി ഇസഡ് എന്ന് വരും, ദാറ്റ് ഈസ് ജെ ഇസഡ് എന്ന് വരും.
പോയിസൺ ബ്രാക്കറ്റ് ഓഫ് ഫംഗ്ഷൻ ജെ എക്സ് ജെ ഒ ഇസ് ഈക്വൽ ടു ജെ ഇസഡ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന ശ്രദ്ധിക്കുക, നമ്മൾ പോയിസൺ ബ്രാക്കറ്റ് എഴുതി, ഇനി നമ്മുടെ കെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഒയ് ഇസഡ് വരും. അപ്പോൾ അത് ഓരോന്നും സം ചെയ്തെടുക്കുക. ഫസ്റ്റ് എക്സ് പി എക്സ്, സെക്കൻഡ് ഒയ് പി ഒയ്, അടുത്ത എന്താണ് വരുന്നത് ഇസഡ് പി ഇസഡ് ആണ് വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഡോ ജെ എക്സ് ബൈ ഡോ എക്സ് എന്തായിപ്പോവും, സീറോ ആയിപ്പോവും. ഇപ്പൊ ഈ ടേം സീറോ ആയിപ്പോയി. ഡോ ജെ എക്സ് ബൈ ഡോ പി എക്സ്, ഡോ ജെ എക്സ് ബൈ ഡോ പി എക്സ് എന്താണ് വരുന്നത്, ഡോ ജെ എക്സ് ബൈ ഡോ പി എക്സ്, ഇവിടെ ഇല്ല പി എക്സ് കമ്പോണന്റ് ഇല്ല, അപ്പൊ എന്തായിപ്പോയി, സീറോ ആയിപ്പോയി. ഓക്കെ, അതുപോലെ ഇതും, ഇതിൽ ഡോ ജെ എക്സ് ബൈ ഡോ ഒയ് കമ്പോണന്റ് ഉണ്ട്, പക്ഷെ ഇത് സീറോ ആണ്. ഡോ ജെ ഒയ് ബൈ ഡോ പി ഒയ് സീറോ ആണ് സെക്കൻഡ് ടേം. ഇവിടെയും സെക്കൻഡ് ടേമിലും ഫുൾ എന്തായി, സീറോ ആയി. ഈ തേർഡ് ടേമിൽ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ, ഡോ ജെ എക്സ് ബൈ ഡോ ഇസഡ്, അവിടെ എല്ലാം വാല്യൂസ് ഉണ്ട്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ, സോറി, പോയിസൺ ബ്രാക്കറ്റ് ഓഫ് ദി ഫംഗ്ഷൻ ജെ എക്സ് ജെ ഒയ് ഇസഡ് സി ജെ എക്സ് ജെ ഒയ് ഇസ് ഈക്വൽ ടു ജെ ഇസഡ്.